വിസ്മയ എന്ന പെൺകുട്ടിയെ മലയാളികൾ മറക്കാനിടയില്ല. എന്നാൽ കിരണിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കേസിന്റെ ഗൗരവം സ്വഭാവം പരിഗണിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിക്കണമെന്ന് കാട്ടി അന്വേഷണ സംഘത്തെ സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നു എന്ന വാർത്തയും അപ്ഡേഷനുമാണ് ഇപ്പോൾ വരുന്നത്. ഐ ജി ഹർഷിത അട്ടലൂരി കേസിന്റെ മേൽനോട്ട ചുമതല ഏറ്റെടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത്. അന്വേഷണ സംഘം നൽകിയ അഭിഭാഷകരുടെ പട്ടികയിൽ മോഹൻരാജനായിരുന്നു പ്രഥമ പരിഗണന. വിസ്മയുടെ കുടുംബം ഉത്തരാകേസിലെ പ്രോസിക്യൂട്ടറായ മോഹൻരാജനെ ഈ കേസിലും പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെടുമെന്ന് വിസ്മയുടെ സഹോദരൻ വിജിത് തന്നെ പറഞ്ഞിരുന്നു. ഉത്തരാകേസിന്റെ അന്തിമ വിചാരണ ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും. അതിനുശേഷം മോഹൻരാജിന്റെ സേവനം പൂർണ്ണമായും അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നാണ് വിവരം. കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഭർത്താവ് കിരണിന് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ പഴുതടച്ച കുറ്റപത്രമാണ് അന്വേഷണ സംഘം തയ്യാറാക്കുന്നതെന്നാണ് പറയുന്നത്. അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് കുറ്റപത്രം സമർപ്പിച്ച് സ്വാഭാവിക ജാമ്യം തടയുകയാണ് പോലീസിന്റെ ഏക ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് പോലീസ് എപ്പോഴും പുറകെ നടക്കുന്നതെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഉത്തര കേസിലെ പ്രോസിക്യൂട്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിലൂടെ വലിയൊരു മാറ്റം തന്നെയാണ് ഈ കേസിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രോസിക്യൂട്ടറെ ഈ കേസ് കഴിഞ്ഞ ഉടനെ തന്നെ വിസ്മയുടെ കേസിലേക്ക് കൊണ്ടുവരുന്നതും. കിരണിനെ എല്ലാ പഴുതുകളും അടച്ച് ജയിലിലേക്ക് അയക്കാൻ തന്നെയാണ് വിസ്മയുടെ വീട്ടുകാരും മലയാളികളും തയ്യാറെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വിഷ്ണേന്ത്യ. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.